Hi dears, welcome back to our channel. നമ്മൾ ഇന്ന് ഒരു പപ്പ് സ്ലീവ് ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ ആദ്യമേ ദാ ഇതുപോലെ ഒരു പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതിനെ രണ്ടായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ദാ ഇത് കണ്ടോ, ഇതുപോലെയാണ് ഇപ്പം നമ്മൾ ദാ ഈ ക്ലോത്തിനെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം അതിൻ്റെ ലെങ്ത് നോക്കുകയാണ് 13 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ 26 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് നമ്മൾ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു ടീനേജ് ഗേളിൻ്റെ അളവിലാണ് ഈ അളവെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മുതിർന്നവർക്കൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് അപ്പം നമ്മൾ അതിൻ്റെ അളവുകളിൽ മാറ്റം വരുത്തിക്കോണേ. അതായത് ലെങ്ത് ഒരു 16 ഇഞ്ചും വിഡ്ത്ത് ഒരു 5 ഇഞ്ചും ഒക്കെ എടുക്കാം. മുതിർന്നവർക്ക് ഇങ്ങനെ മടക്കി ഇട്ടതിന് ശേഷമുള്ള അളവാണ് പറയുന്നത് നീളവേ. ദാ ഇനിയും നമ്മൾ ഈ ഓപ്പൺ ഭാഗത്ത് നിന്ന് ഒരു 7.5 ഇഞ്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. അത് നമ്മൾ രണ്ട് സൈഡിലും ഓപ്പൺ ഭാഗത്തു നിന്നാണ് ഈ 7.5 ഇഞ്ചാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ദാ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് സ്മോൾ കട്ട് ചെയ്ത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് വളരെ യൂസ്ഫുള്ളാകും. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലേ അതാ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും കൊടുത്തതിന് ശേഷം ഇങ്ങനെ നിവർത്തുകയാണ്. ഇനി നമ്മൾ ഒരു ഇങ്ങനെ സ്മോൾ കട്ട് ഇട്ടിടത്ത് നിന്ന് അടുത്ത കട്ട് ഇട്ടിടം വരെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ നമ്മൾ ഗ്യാദറിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടങ്ങ് ചുരുക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. ദാ ഇങ്ങനെ നമ്മൾ ഈ സൈഡ് ചുരുക്കിയിട്ട് കൊടുക്കുന്നു. ഇതിന് ശേഷം ദാ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മളിതാ ഒരേ ഡയറക്ഷനിൽ എങ്ങനെയാണോ നമ്മൾ ഇട്ട് കൊടുത്തത്, അപ്പം നമ്മൾ ദാ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വെച്ചാണ് ഈ സൈഡുകൾ നമ്മൾ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ദാ ഈ ടക്കിട്ട് കൊടുത്തിടം വരെ നമ്മൾ ആ സ്മോൾ കട്ടിട്ട് കൊടുത്തിടം വരെ ദാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ ഒരു പീസ് ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ 2 ഇഞ്ച് വിഡ്ത്തായാലും മതി. നമ്മളിപ്പോൾ ഇവിടെ 2.5 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ചോ 2.5 ഇഞ്ചോ വിഡ്ത്തുള്ള പീസ് എടുക്കുക. ലെങ്ത് ദാ ഇതിൻ്റെ കറക്റ്റ് ലെങ്ത് ആയിരിക്കണം. എന്നിട്ട് നല്ല വശത്തേക്ക് ഇതിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാവേ. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രം. എന്നിട്ട് ദാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട്, ഒരു ഇൻസ്റ്റയും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അത് ഫോളോ ചെയ്യാനായിട്ടൊന്ന് മറക്കരുത്. ദാ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ദാ ഇങ്ങനെ ഒന്ന് അകത്തേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുകയാണ്. റോങ് സൈഡിലേക്കാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇപ്പം നല്ല വശമാണ് നമ്മൾ ഈ കാണുന്നിടവേ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ദാ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ദാ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ആദ്യമേ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ബിഗിനേഴ്സിനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്താൽ മതിയേ. ദാ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നല്ല കറക്റ്റായിട്ട്. അപ്പം വിഡ്ത്ത് എപ്പോഴും ദാ ഈ പുറത്ത് കാണുന്ന വിഡ്ത്ത് ഒരുപോലെ വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. നമുക്ക് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ദാ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇത്രേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടേ ഇല്ല. ഇനി ഷേപ്പ് കിട്ടാനായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു ചാർട്ട് പേപ്പർ എടുക്കുകയാണ്. നമുക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടത്, നമുക്കിപ്പോൾ 16 ഇഞ്ചിൻ്റെ സ്ലീവാണ് വേണ്ടത്, അപ്പോൾ എത്രയാണോ ആ ലെങ്താണ് എടുക്കേണ്ടത്. പിന്നെ വിഡ്ത്ത് നമ്മൾ എത്രയാണോ വിഡ്ത്ത് നമ്മുടെ ക്ലോത്തിന് എടുത്തത് അത് തന്നെ എടുക്കുക. നമുക്കിപ്പോൾ 4 ഇഞ്ചാണ് എടുത്തത്. അതിനെ ദാ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഓപ്പൺ സൈഡിൽ നിന്ന്, ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ്, ടോപ്പൺ സൈഡിൽ നിന്ന് ദാ ഇനി നമ്മൾ ദാ ഇവിടെ നിന്ന് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിപ്പോൾ 1 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ പപ്പ് സ്ലീവിന്. ഇനി 1.5 ഇഞ്ചോ 1.5 ഇഞ്ചോ വരെ വേണമെങ്കിലും കൊടുക്കാം. നമ്മളിപ്പോൾ 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ദാ ഈ ക്ലോസ് ആയ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത്
നമ്മള് സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ, അതുപോലെ തന്നെ ഐ കാർഡിലും കൊടുക്കാവേ. ഇനി നമ്മൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതാ ഇതുപോലെ വേണമെങ്കിലും ട്രേസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിവർത്തിയും കൊടുക്കാം. നമ്മളിതാ ഇനിയും നമ്മളിത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറക്റ്റ് മെഷറാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സ്ലീവിന് എത്രയാണോ ആ മെഷറാണ് ലഭിക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി നിവർത്തിയതിന് ശേഷം നമുക്കിതാ ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും നിവർത്തിയതിന് ശേഷം ട്രേസ് ചെയ്തെടുത്താലും മതി. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഇതുപോലെ നമുക്കിപ്പോൾ മാർക്ക് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് എങ്ങനെയാണോ നമ്മൾ ഈ മാർക്ക് ചെയ്ത് കിട്ടിയ ആ പോയിൻ്റ് വഴി ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ആ മാർക്ക് വഴിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഗ്യാതറിങ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ഊരി ഊരി പോവല്ലേ, അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിവർന്ന് പോവാതിരിക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ത്രെഡിൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ത്രെഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് വഴി ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും സിമ്പിളായിട്ട് ഏത് അളവിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പഫ് സ്ലീവ് ഇതാ ഇതുപോലെ വളരെ നീറ്റും പെർഫെക്റ്റും ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് അളവ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുതിർന്നവരുടെ അളവിലേക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് തരാനും ഒന്നും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.